ആകാശവാണി വാർത്താവീക്ഷണം. സഹകരണ പാതയിൽ ബ്രിക്സ് ഉച്ചകോടി. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മാധ്യമ പ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. തുടങ്ങും മുൻപേ ഫലം കണ്ട ഒന്നായി ഇക്കുറി കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി. ഈ ഉച്ചകോടിക്ക് മുന്നോടിയായി ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയ്ക്ക് ഇരുവശത്തുനിന്നും ഗണ്യമായ സേനാ പിന്മാറ്റത്തിനാണ് ധാരണയായത്. ഇരു രാജ്യങ്ങളും പട്രോളിംഗ് നടത്താൻ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. 2020 ജൂണിലെ ഗാൽവൻ സംഘർഷത്തിനു ശേഷമുണ്ടായ ഏറ്റവും വലിയ മഞ്ഞുരുകലാണിത്. ചൊവ്വാഴ്ച റഷ്യയിലെ കസാനിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം വൻവരവേൽപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത്. ഇന്ത്യയുടെയും റഷ്യയുടെയും നാടോടി നൃത്തങ്ങളും അരങ്ങേറി. ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ 76 വർഷത്തിന്റെ ഊഷ്മളതയാണ് വരവേൽപ്പ്. പ്രധാനമന്ത്രിക്ക് വിദ്യാർത്ഥികൾ അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ നൽകി. ആദ്യ ദിനം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ നരേന്ദ്രമോദി രണ്ടാം ദിനം ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉച്ചകോടിയുടെ ഏറ്റവും നല്ല ഫലസിദ്ധി ഇന്ത്യയും ചൈനയും അതിർത്തി വിഷയത്തിൽ എത്തിച്ചേർന്ന ധാരണ തന്നെയാണ്. ബുധനാഴ്ചയായിരുന്നു മോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച. അത് 50 മിനിറ്റ് നീണ്ടുനിന്നു. പക്വതയും പരസ്പര ബഹുമാനവും പുലർത്തിയാൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സമാധാനവും സ്ഥിരതയുമുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചു. അതിർത്തി തർക്കം പൂർണ്ണമായും പരിഹരിക്കുന്നതിന് പ്രത്യേക പ്രതിനിധികൾ കഴിയുന്നത്ര നേരത്തെ യോഗം ചേരണമെന്ന് ഇരുവരും നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സമാധാനവും ശാന്തിയും തിരിച്ചുകൊണ്ടുവരുന്നത് ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. 5 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് മോദിയും ഷീ ജിൻപിങ്ങും ഔപചാരിക ചർച്ച നടത്തുന്നത്. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് 2019 ഒക്ടോബറിലായിരുന്നു ഊഷ്മളമായ ആ കൂടിക്കാഴ്ച. ഇന്തോനേഷ്യയിലെ ബാലിയിൽ G20 ഉച്ചകോടിക്കിടയിലും 2023 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലും ഇരുവരും കണ്ടിരുന്നു. പക്ഷേ ഔപചാരിക ചർച്ച ഉണ്ടായിരുന്നില്ല. ബ്രിക്സ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു. ഭീകരതയെ നേരിടുന്നതിൽ എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല. മതമൌലികവാദം തടയാൻ നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാനുഷികതയ്ക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ തയ്യാറാണ്. യുദ്ധത്തെയല്ല, സംഭാഷണത്തെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത്. ഡീപ് ഫേക്കും വളച്ചൊടിച്ച വാർത്തകളുടെ വിതരണവും വെല്ലുവിളി ഉയർത്തുന്നവയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തു. UN സുരക്ഷാ സമിതിയിൽ കാലോചിതമായ മാറ്റം വേണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. കസാനിലെത്തിയ പ്രധാനമന്ത്രിയെ കൃഷ്ണഭജൻ ആലപിച്ചാണ് റഷ്യ വരവേറ്റത്. റഷ്യൻ ഗായകർ കൃഷ്ണഭജൻ ആലപിച്ചത് മോദി ആസ്വദിച്ചു. ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിച്ചു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കൂടിക്കാഴ്ചയിൽ വ്ളാഡിമിർ പുടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരാൻ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. 3 മാസത്തിനിടെയുള്ള തന്റെ 2-ാമത്തെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത സഹകരണത്തിന്റെയും ആഴത്തിലുള്ള വിശ്വാസത്തിന്റെയും പ്രതിഫലനമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. റഷ്യ യുക്രൈൻ പ്രശ്നത്തെക്കുറിച്ച് ഇന്ത്യ സ്ഥിരം റഷ്യയുമായി ചർച്ച നടത്താറുണ്ട്. അത് സമാധാനപരമായി പരിഹരിക്കപ്പെടണം. മനുഷ്യത്വത്തിന് മുൻഗണന നൽകിയുള്ള സമാധാന ശ്രമങ്ങളാകും ഞങ്ങളുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുതിന്റെ ക്ഷണപ്രകാരം ജൂലൈയിൽ മോദി റഷ്യയിലെത്തിയിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ഇരുവരും ആശങ്ക പങ്കുവച്ചു. കസാനിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് തുടങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് പുടിൻ നന്ദി അറിയിച്ചു. ബ്രിക്സിന്റെ 16-ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇത്തവണത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ബ്രിക്സ് രാഷ്ട്രത്തലവന്മാരെ കൂടാതെ 36 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തൊയ്ബ് ഓർദുഗാൻ, യുക്രൈൻ പ്രശ്നത്തിൽ റഷ്യയ്ക്കുമേൽ കടുത്ത നിലപാടെടുക്കുന്ന UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയവരും പങ്കെടുത്തു. രാജ്യത്ത് നടക്കുന്ന എക്കാലത്തെയും ഏറ്റവും വലിയ ഉച്ചകോടിയാണിതെന്ന് റഷ്യൻ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി ഉഷകോവ് പറഞ്ഞു.
യുക്രൈൻ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഉപരോധം നേരിടുന്ന സമയത്താണ് റഷ്യ ഉച്ചകോടിക്ക് ആതിഥ്യമരുളുന്നത്. ആഗോളതലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താൻ US നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്ന് വാദിക്കാൻ റഷ്യ ഈ അവസരം വിനിയോഗിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് 2009 ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടത്. 2010 ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നതോടെ ബ്രിക്സ് ആയി. ഈ ജനുവരിയിൽ ഇറാൻ, ഈജിപ്ത്, എത്തോപ്യ, UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ കൂടി ചേർന്നു. അസർബൈജാൻ, തുർക്കി, മലേഷ്യ എന്നീ രാജ്യങ്ങളും അംഗത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവ ഇക്കുറി എത്തിയിരുന്നില്ല. അദ്ദേഹമാണ് അടുത്ത അധ്യക്ഷൻ. ബഹുരാഷ്ട്ര ലോകത്തിൽ സഹകരണവും സഹവർത്തിത്വവും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ബ്രിക്സിന്റെ ലക്ഷ്യം. സമാധാനം, സുരക്ഷ, വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുൻതൂക്കമുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളാണ് വേൾഡ് ബാങ്കും IMF. അവയ്ക്കൊരു ബദലാവുക എന്ന ലക്ഷ്യവും ബ്രിക്സിനുണ്ട്. സാമ്പത്തിക വളർച്ച നിലനിർത്തിയാൽ 2050 പ്രധാന അന്താരാഷ്ട്ര കൂട്ടായ്മയായി മാറാൻ ബ്രിക്സിന് കഴിയുമെന്ന് ധനകാര്യ വിദഗ്ധർ പറയുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ അനൌപചാരിക യോഗം 2006 ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിലാണ് ചേർന്നത്. ആദ്യ ഔപചാരിക ഉച്ചകോടി 2009 നടന്നു. അമേരിക്കൻ ഡോളറിന് ബദലായ ഒരു അന്താരാഷ്ട്ര നാണയം ഉണ്ടാവണമെന്ന് ഉച്ചകോടി തീരുമാനിച്ചു. ബ്രിക്സ് കൂട്ടായ്മയിൽ ചേരുന്നതിന് യാതൊരു അപേക്ഷയുടെയും ആവശ്യമില്ല. പക്ഷേ പ്രവേശനം നിലവിലുള്ള രാജ്യങ്ങൾ ഏകകണ്ഠമായി അംഗീകരിക്കണം. അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന 2023 ഉച്ചകോടിയിൽ സൗദി അറേബ്യ, ഇറാൻ, UAE, ഈജിപ്ത്, എത്തോപ്യ, അർജന്റീന എന്നീ രാജ്യങ്ങളുടെ പ്രവേശനം സാധ്യമായത്. എന്നാൽ പിന്നീട് അർജന്റീന പിന്മാറി. മറ്റു രാജ്യങ്ങളെ കൂടി ചേർക്കാൻ വാതിൽ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് ബ്രിക്സ് പ്ലസ് എന്നാണ് ഈ കൂട്ടായ്മ അറിയപ്പെടുന്നത്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നൊരു നാണയനിധിക്കും അംഗരാജ്യങ്ങൾ രൂപം നൽകിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇതിൽ തുല്യ പങ്കാളികളാണ്. സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങൾക്കായി ഈ കണ്ടിൻജൻസി റിസർച്ച് എഗ്രിമെന്റും തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ബ്രിക്സ് വിളിക്കില്ലെന്നായിരുന്നു പാശ്ചാത്യ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതിർത്തി വിഷയത്തിൽ ഇപ്പോൾ ശരിയായ ദിശയിലുള്ള ചുവടുവയ്പ്പെടുത്തിട്ടുള്ളതിനാൽ ഈ വിലയിരുത്തൽ അപ്രസക്തമായിരിക്കുകയാണ്. അതിർത്തി തർക്കം ബ്രിട്ടീഷ് രാജിന്റെ ബാക്കിപത്രമാണ്. പരിഹരിക്കാൻ സമയമെടുക്കും. അതിന് കാക്കാതെ മറ്റു മേഖലകളിൽ ബന്ധം മെച്ചപ്പെടുത്താം. ഇതായിരുന്നു ചൈനയുടെ നിലപാട്. എന്നാൽ അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താതെ ഉഭയകക്ഷി ബന്ധം നിലനിർത്താൻ കഴിയില്ല എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. വൈകിയാണെങ്കിലും ഇന്ത്യയുടെ നിലപാട് ചൈന അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ മാത്രമല്ല 16th ബ്രിക്സ് ഉച്ചകോടിയുടെ കൂടി വിജയമാണ്. സാമ്പത്തികമായും സൈനികമായും വൻ ശക്തികളായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ലോകസമാധാനത്തിന് തന്നെ വലിയ സംഭാവനയാണ്. ലഡാക്കിൽ മഞ്ഞു വീഴുന്ന സമയമാണിത്. ഈ രണ്ട് പൌരസ്ത്യ പൌരാണിക പാരമ്പര്യങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ മഞ്ഞുരുകലിന്റെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.